ബില്ലുകൾ പിടിച്ചുവച്ചതിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിമർശനവുമായി സുപ്രീംകോടതി. ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീംകോടതി സർക്കാരിന്റെ അവകാശം ഗവർണർക്ക് അട്ടിമറിക്കാനാകില്ലെന്നും പറഞ്ഞു. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയിൽ തൽക്കാലം ഇടപെടുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. സംസ്ഥാന മുഖ്യമന്ത്രിയും ബില്ല് അവതരിപ്പിച്ച മന്ത്രിയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും കേരള സർക്കാർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാത്തത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് കാട്ടിയായിരുന്നു സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ബില്ലുകളിൽ ഒപ്പുവെക്കാതെ ദീർഘനാളം നീട്ടിക്കൊണ്ടു പോകാൻ ഗവർണർക്ക് സാധിക്കില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനയുടെ പശ്ചാത്തലത്തിൽ പിടിച്ചുവെച്ച ഒരു ബില്ലിൽ കഴിഞ്ഞ ദിവസം ഒപ്പിടുകയും ബാക്കി വന്നിരുന്ന 7 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം ഇന്ന് ഗവർണർക്ക് വേണ്ടി AG സുപ്രീം കോടതിയെ അറിയിച്ചു. അതേസമയം സുപ്രീം കോടതിയിൽ ഹർജി വന്നതിനു ശേഷം മാത്രമാണ് ഗവർണർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നായിരുന്നു കേരളത്തിന് വേണ്ടി ഹാജരായ മുൻ AG KK വേണുഗോപാലിന്റെ വാദം. 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ന്യായീകരിക്കാനാവാത്ത ഈ നടപടിയിൽ സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടാകണമെന്നും KK വേണുഗോപാൽ വാദിച്ചു. ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലിന്റെ കാര്യത്തിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഹർജി പരിഗണിച്ചുകൊണ്ട് രൂക്ഷമായ വിമർശനമാണ് കോടതി ഗവർണർക്കെതിരെ നടത്തിയത്. ഗവർണർമാർ ഇത്തരത്തിൽ ബില്ല് പിടിച്ചു വെക്കാൻ സാധിക്കില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളുടെ അവകാശം ഹനിക്കുന്ന നടപടിയാണിത്. ഗവർണർക്ക് സ്വന്തം അധികാരം ഉപയോഗിച്ച് സർക്കാരിന്റെ അവകാശം ഹനിക്കാനുള്ള ഒരു അവകാശവുമില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം പൊതുജനാരോഗ്യ ബില്ലായിരുന്നു ഗവർണർ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത്. സഹകരണ നിയമ ഭേദഗതി ബില്ല്, ലോകായുക്ത ബില്ല്, സർവകലാശാല നിയമ ഭേദഗതി ബില്ല്, ചാൻസലർ ബിൽ, സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബിൽ, സഹകരണ ബിൽ എന്നിവയാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്.